എന്തൊക്കെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന് ചില ഹെക്മത്തുകളുണ്ട് മുത്തനബി സാഹു അലൈവ തങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ബോധ്യപ്പെടാനും മുത്തുനബി സാഹുലൈ വസല്ല തങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കാനും ഉറങ്ങിക്കിടക്കുന്ന ചില മനസ്സുകളെ ഉണർത്താനും തന്നെയാണ് അള്ളാഹു അബ്ബുൽ എജ്ജത്ത് അത്തരം ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഒരു സംഭവം വളരെ പ്രയാസകരമായ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ വേണ്ടി തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിനൊരു ഹെക്കിമത്ത് ഉണ്ടായിരിക്കും ആ ഹിക്കിമത്ത് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടും ചിലപ്പോൾ ബോധ്യപ്പെടില്ല ചിലപ്പോൾ കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും ഓ അതുകൊണ്ടുണ്ടായ നേട്ടമാണ് അതുകൊണ്ടുണ്ടായ ഹൈറാണത് ദീനൻ അതുകൊണ്ടല്ലാഹു ഹൈറ് ചെയ്യും ഉറപ്പാണ് ഒരു സംശയമില്ല യുരീദൂൻ അള്ളാഹിഹി പലതും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണ് മുതിമ്മു നൂരിഹി അല്ലാഹു അവന്റെ നൂറിനെ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അവനർത്ഥം ഇപ്പോഴത്തെ കുറച്ച് ഡയലോഗ് അർത്ഥം അവർ പറയും എന്തിനെ ഊതിക്കെടുത്താൻ പക്ഷേ അല്ലാഹു അള്ളാഹുവിന്റെ നൂറിനെ പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക ഊതക്കെടുത്ത തോറും പ്രകാശം കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ എന്നാണ് അള്ളാഹുവിന്റെ ഹിക്മത്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധിയും ഹബീബിന്റെ പേഴ്സണാലിറ്റിയെയും ഒരൽപ്പം പോലും പോർലേൽപ്പിക്കാൻ ആരൊക്കെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല എന്തേ കാരണം വറഫ്തിറക് പറയുന്നവർ നിസ്സാരന്മാരും അല്പന്മാരുമായി മാറുകയല്ലാതെ നബിയെ അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തി വെച്ചിരിക്കുകയാണ് വറഫാന കിറക് അങ്ങയുടെ കോടിക്കണക്കിന് മനുഷ്യന്മാരില്ലേ ലോകത്ത് ഏതെങ്കിലും ആളുകളുടെ ഒരു ഒരു എഴുത്തുകൊണ്ടോ ഒരു പറച്ചിലുകൊണ്ടോ കൊണ്ടോ തകർക്കാൻ കഴിയുന്നതാണോ ഹബീബിന്റെ പേഴ്സണാലിറ്റി ഇംപോസിബിൾ ഒരിക്കലും കഴിയില്ല ഹബീബിനെ ഹബീബിനെ ഡാമേജ് ചെയ്യാൻ കഴിയില്ല എന്തെല്ലാം മുറിവുകൾ ഏൽപ്പിക്കാൻ നോക്കുന്നുണ്ടോ അവിടെയെല്ലാം ഹബീബിന്റെ ഇജ്ജത്ത് കൂടുകയാണ് ചെയ്യുന്നത് അള്ളാഹുനെ ഹെക്മത്തില്ലാത്തതൊന്നും അള്ളാഹുവിന്റെ ഹിക്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതൊന്നുമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ ഹിക്മത്താണ് ചില ഹിക്മത്തുകൾക്ക് അള്ളാഹു ചെയ്യുകയാണ് ഇതിന്റെ പിന്നിൽ അല്ലാഹുവിന് ചില ലക്ഷ്യമുണ്ട്